നമസ്കാരം. ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് സ്വാഗതം. ആർ എസ് എസ് നേതാവ് ശ്രീനിവാസന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട മൂന്ന് പേർ കൂടി പിടിയിലായതായി റിപ്പോർട്ടുകൾ. ഗൂഢാലോചനയിൽ പങ്കെടുത്തവരും വാഹനം എത്തിച്ചവരുമാണ് അറസ്റ്റിലായത് എന്ന് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു. ശംഖുവാരത്തോട് സ്വദേശികളായ മൂന്ന് പേരാണ് പിടിയിലായത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടർ ചികിത്സകൾക്കായി നാളെ അമേരിക്കയിലേക്ക് പോകും. ഞായറാഴ്ച പുലർച്ചെയാണ് മുഖ്യമന്ത്രി യാത്ര തിരിക്കുക. 18 ദിവസത്തേക്കാണ് യാത്ര. മെയ് 11 അദ്ദേഹം തലസ്ഥാനത്ത് തിരിച്ചെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. കണ്ണൂർ പിണറായിയിൽ CPM പ്രവർത്തകൻ പുന്നോൽ ഹരിദാസ് വധക്കേസിലെ പ്രതിയെ താമസിപ്പിച്ച വീടിന് നേരെ ബോംബേറ് നടന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ വീടിന്റെ സുരക്ഷ കൂട്ടി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ബോംബേർ ഉണ്ടായത്. ഹരിദാസ് വധക്കേസിലെ പ്രതി നിജിൽദാസിനെ ഒളിവിൽ താമസിപ്പിച്ച പിണറായി പാണ്ഡ്യാലമുക്കിലെ വീടിന് നേരെയാണ് ബോംബേർ ഉണ്ടായത്. സംസ്ഥാന വൈദ്യുതി ബോർഡിൽ ട്രേഡ് യൂണിയനുകൾക്ക് അംഗീകാരം നിശ്ചയിക്കുന്നതിനുള്ള ഹിതപരിശോധന 28 നടക്കും. 2 പ്രമുഖ ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകൾ അടക്കം 7 സംഘടനകളാണ് ഇത്തവണ മത്സര രംഗത്തുള്ളത്. നിലവിൽ ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് അസോസിയേഷൻ, ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ, UDF അനുകൂല യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ എന്നീ സംഘടനകൾക്കാണ് അംഗീകാരമുള്ളത്. വിവാദമായ മൈലപ്പുറ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ആരോപണ വിധേയനായ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തു. ജോഷ്യ മാത്യുവിനെതിരെയാണ് ബാങ്ക് ഭരണസമിതി സസ്പെൻഡ് നടപടി സ്വീകരിച്ചത്. ജോഷ്യ മാത്യു 3.94 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയതായി ബാങ്കിലെ ഓഡിറ്റിംഗിൽ കണ്ടെത്തിയിരുന്നു. തമിഴ്നാട്ടിൽ പൊതു ഇടങ്ങളിൽ മാസ്ക് ധരിക്കുന്നത് നിർബന്ധമാക്കി സംസ്ഥാന സർക്കാർ. കോവിഡ് രോഗവ്യാപനം വർദ്ധിക്കുന്നത് കണക്കിലെടുത്താണ് തീരുമാനം. മാസ്ക് ധരിക്കാത്തവരിൽ നിന്നും 500 രൂപ പിഴ ഈടാക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട്. IIT മദ്രാസിലെ 30 വിദ്യാർത്ഥികളിൽ കോവിഡ് സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് നടപടി. ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്നവരുടെ എണ്ണം ഉയരുന്നു. വെള്ളിയാഴ്ച 18 പേരാണ് ഇന്ത്യയിലേക്ക് എത്തിയത്. 4 മാസം ഗർഭിണിയായ സ്ത്രീയും 1.5 വയസ്സുള്ള കുട്ടിയും ഉൾപ്പെടെയുള്ള ഇവർ 2 സംഘങ്ങളായി ഇന്നലെ പുലർച്ചെ രാമേശ്വരം തീരത്താണ് എത്തിയത്. ഇവരെ കണ്ടെത്തിയ മറൈൻ പോലീസ് ഇവരെ മണ്ഡപം അഭയാർത്ഥി ക്യാമ്പിലേക്ക് മാറ്റി. കണ്ണൂർ സർവകലാശാലയിലെ പരീക്ഷാ നടത്തിപ്പിൽ ഗുരുതര വീഴ്ച. സൈക്കോളജി ബിരുദ പരീക്ഷകളിൽ 2020 അതേ ചോദ്യപേപ്പർ ഇത്തവണയും ആവർത്തിച്ചു. 3ാം സെമസ്റ്റർ സൈക്കോളജി പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളാണ് ആവർത്തിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരീക്ഷകൾക്കാണ് 2020 ചോദ്യപേപ്പർ ഉപയോഗിച്ചത്. ചോദ്യപേപ്പറുകളുടെ പകർപ്പ് മാധ്യമങ്ങൾക്ക് ലഭിച്ചു. അങ്കമാലി കരയാമ്പറമ്പ് ഫെഡറൽ സിറ്റി ടവറിലെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്ന് കഞ്ചാവും ഹാഷിഷ് ഓയിലും പിടിച്ചെടുത്ത കേസിൽ പ്രതികളുടെ സ്വത്ത് എറണാകുളം റൂറൽ പോലീസ് കണ്ടുകെട്ടി. മയക്കുമരുന്ന് വിപണനത്തിലൂടെ സമ്പാദിച്ച പ്രതികളുടെ സ്വത്തുവകകളാണ് കണ്ടുകെട്ടിയത്. 7ാം പ്രതി അബീഷിന്റെ 29 ലക്ഷം രൂപ വില വരുന്ന 5.5 സെന്റ് സ്ഥലവും വീടും കാറും അക്കൗണ്ടിലുള്ള 50,000 രൂപയും കണ്ടുകെട്ടി. സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 10 വരെയുള്ള സമയത്ത് കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. ഇത്രയും വാർത്തകളാണ് ഈ മണിക്കൂറിൽ പ്രധാനമായും പുറത്തുവരുന്നത്. അടുത്ത ബുള്ളറ്റിനുമായി വീണ്ടും കാണാം.